ഹലോ, അസ്സലാമു അലൈക്കും. ഞാനൊരു ട്രാവൽ വ്ളോഗാണ് ട്രാവൽ ചെയ്യുന്നത്. കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കാണ്, അതായത് സൗദിക്ക് പോകാനുള്ള പ്ലാനിംഗ് ആണ്. അപ്പോൾ ദുബായ് വഴിയാണ് പോകുന്നത് ഇൻഷാല്ലാ. ദുബായിൽ 15 ദിവസം കഴിയുമ്പോഴാണ് സൗദിക്ക് പോകാൻ പറ്റുക. അപ്പോൾ അത്ര ദിവസം ദുബായിൽ നിൽക്കാൻ വിചാരിച്ചു ഇൻഷാല്ലാ. അവിടെ ക്വാറന്റൈൻ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മെയിൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ ദുബായിക്ക് പോകണേനും സൗദിക്ക് പോകണേനും എനിക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടായി. അപ്പോൾ അത് എനിക്കുള്ള പോലെ തന്നെ നിങ്ങൾക്കും ഉണ്ടാവും എന്ന് തോന്നുന്നു. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ദുബായിൽ ഇറങ്ങുമ്പോൾ 48 മണിക്കൂറിനുള്ള RT-PCR ടെസ്റ്റിൻ്റെ റിസൾട്ട് നമുക്ക് നാട്ടിൽ നിന്ന് എടുക്കണം. അപ്പം ഞാൻ ഇന്നലെ രാവിലെ കൊടുത്തു, ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ഇന്ന് എനിക്ക് രാവിലെ കിട്ടി റിസൾട്ട്, കിട്ടി. ലാബിൽ പോയിട്ട് തന്നെ റിസൾട്ട് വാങ്ങി. പിന്നെ ചെയ്തത് അൽഹംദുലില്ലാ നെഗറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് ഇപ്പോൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് കൊച്ചി. ഫ്ലൈറ്റിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ശരിക്കും 6 മണിക്കൂർ മുന്നേ എത്താൻ പറഞ്ഞു. ഇപ്പോൾ എൻ്റെ വീട് ഇവിടെ അടുത്തായതുകൊണ്ടിട്ട് ഞാനൊരു 5 മണിക്കൂർ 4 മുക്കാൽ മണിക്കൂർ ഡിഫറൻസിലാണ് വന്നത്. കുഴപ്പമൊന്നും ഉണ്ടായില്ല. വന്ന് കയറി ലെഫ്റ്റ് സൈഡിൽ തന്നെ കൊച്ചി നെന്മാശ എയർപോർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ മറ്റേ ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അവിടെ പോയിട്ട് മൊബൈലിൽ ചോദിച്ചു. ആദ്യം മൊബൈലിൽ എന്ത് രജിസ്റ്റർ ചെയ്യാനായി. എൻ്റെ കയ്യിൽ കൊച്ചുള്ളത് കൊണ്ടിട്ട് അവിടുത്തെ ഒരു പയ്യൻ ചെയ്തു തന്നില്ലാണ്. രജിസ്റ്റർ ചെയ്തു. പിന്നെ ഒരു നമ്പർ കിട്ടും. ആ നമ്പർ കൊണ്ടിട്ട് ഒരു കൗണ്ടറിൽ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അവിടെ കാണിച്ചു, ഫീസ് അടച്ചു. ഫീസ് 2,490 രൂപ അടച്ചു. റെസിപ്റ്റ് കിട്ടി. പിന്നെ അവിടെ നിന്ന് നേരെ ടെസ്റ്റ് ചെയ്യാൻ പോയി. ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്തിട്ട് ഒരു 1.5 മണിക്കൂർ പിടിച്ചില്ല. 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേ എനിക്ക് കിട്ടി. എനിക്ക് പെട്ടെന്ന് കിട്ടി. എൻ്റെ കൂടെ ഒരു ചേച്ചി ഉണ്ട്. ആ ചേച്ചിക്ക് എനിക്ക് കിട്ടിയതിന് ശേഷമാണ് ചേച്ചി കിട്ടിയതെന്ന് തോന്നുന്നു. പിന്നെ ആ റിസൾട്ട് വാങ്ങി. റിസൾട്ട് വാങ്ങിയിട്ട് നേരെ കൗണ്ടറിലേക്ക് ചെന്നു. പിന്നെ അവിടെ ബോർഡിങ് ഒക്കെ കഴിഞ്ഞു. ഇപ്പം ഞാൻ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നല്ല പോസ്റ്റാണ് ഇവിടെ. അതായത് ഏകദേശം 2 മണിക്കൂറോളം ഉണ്ട്. ഇന്നിപ്പോൾ കറക്റ്റ് ഇപ്പോൾ 1 മണിക്കൂർ ഉണ്ടാവും ഫ്ലൈറ്റിലേക്ക്. അപ്പോൾ ഞാൻ എന്തായാലും കൊച്ചിന് വേണ്ടി ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വന്നു. അപ്പോൾ അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ എന്തായാലും പോകുന്ന ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഇൻഷാല്ലാ ഈ വീഡിയോയിലൂടെ തന്നെ അറിയിക്കാം. നീ ദുബായ് ചെന്നിട്ട് ഒരു റാപ്പിഡ് ടെസ്റ്റും കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ ഫ്രീ ആണ് തോന്നുന്നു. ഞാൻ ചെന്നിട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും യാത്ര ശുഭമാവട്ടെ ഇൻഷാല്ലാ. ഇപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ടിടയ്ക്ക് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടൊക്കെ എനിക്കുണ്ടായിരുന്നു. ആ ഡൗട്ടൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ദുബായിക്ക് പോകണതുകൊണ്ട് സാധാരണ പോകുന്ന പോലെ തന്നെ കുറേ ലഗേജും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് കുറച്ച് ഡ്രസ്സ് മാത്രം എടുത്തിട്ടുള്ളൂ. ഡ്രസ്സ് അങ്ങനെ വലിയ കാര്യമായിട്ട് വന്നിട്ടില്ല. ലഗേജ് കൂടുന്നു പറഞ്ഞ് ഭയങ്കര ടെൻഷൻ ആയിരിക്കും കേട്ടോ. ഈ പ്രാവശ്യം അതൊന്നുമില്ല. നല്ല കൂളായിട്ട് തന്നെയാണ് പോകുന്നത്. ലഗേജ് ഇല്ലാത്തതുകൊണ്ട് ഒരു ടെൻഷനില്ല. അല്ലെങ്കിൽ ആ കൗണ്ടർ എത്തുമ്പോൾ പഠിച്ചവനായി ലഗേജ് കൂടുമോ, തിരിച്ച് വിടേണ്ടി വരുമോ, പൊട്ടിക്കേണ്ടി വരുമോ എന്നൊക്കെ ഭയങ്കര ടെൻഷനായിരിക്കും. ഈ പ്രാവശ്യം എന്തായാലും അതില്ല. എന്നാലും 15 ദിവസം ദുബായിൽ നിൽക്കണം ഇൻഷാല്ലാ. സേഫായിട്ട് തന്നെ ദുബായിലെത്തി. ദുബായിക്കാണ് ഞാൻ പോകുന്നത്. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് 26ാം തീയതിയാണ് സെപ്റ്റംബർ മാസം. ഞാൻ ഇവിടെ എത്തിയത് 25ാം തീയതി സെപ്റ്റംബർ രാത്രി. ഇവിടുത്തെ ഒരു 9:55 ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത്. അൽഹംദുലില്ലാ കുഴപ്പമൊന്നും ഉണ്ടായില്ല. സേഫായിട്ട് തന്നെ എത്തി. അപ്പോൾ ഇവിടെ വന്നിട്ട് ദുബായിൽ വന്നിട്ട് ശരിക്കും ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി കുറച്ചധികം നടന്നിട്ടോ, കുറച്ചധികം നടക്കാനുണ്ടായി. പിന്നെ ഫസ്റ്റ് തന്നെ നമുക്കിവിടെ റാപ്പിഡ് ടെസ്റ്റ് ചെയ്യാനുണ്ട്. ഫ്രീ ആണ്. റാപ്പിഡ് ടെസ്റ്റ് ചെയ്തു. അത് അറിയാവുന്ന ദുബായിലുള്ള ആരെങ്കിലും നമ്പർ കൊടുക്കുക ഇവിടെ വന്ന് ഇറങ്ങണവര്. അപ്പോൾ അവർ റിസൾട്ട് ഫോണിലേക്ക് മെസ്സേജ് ആയിട്ട് വന്നോളും. എൻ്റെ ഇന്ന് രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു റിസൾട്ട്. അൽഹംദുലില്ലാ നെഗറ്റീവാണ്. പിന്നെ എമിഗ്രേഷന് എൻ്റെ അവിടെയൊക്കെ പോയിട്ട് എല്ലാം കഴിഞ്ഞു. പിന്നെ ലഗേജ് കിട്ടാൻ കുറച്ച് താമസിച്ച്. ലഗേജ് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. അൽഹംദുലില്ലാ യാത്ര സേഫായിരുന്നു.
അങ്ങനെ ഞാൻ ദുബായിലെത്തി. നല്ല റെസ്റ്റ് ഒക്കെ എടുത്ത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കൊച്ചു കയ്യിലൂടെ നല്ല കൈവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ റെസ്റ്റ് എടുത്തു. ഇന്ന് രാവിലെ എഴുന്നേറ്റു. ഇപ്പോൾ ഒരു ഉച്ചയായി വീട് എടുക്കുമ്പോൾ. അപ്പോൾ ഇതാണ് എൻ്റെ കൊച്ചി ടു ദുബായ് ഫ്ലൈയിങ് എക്സ്പീരിയൻസ്. പിന്നെ എനിക്കും കുറേ ഡൗട്ട് ഉണ്ടായിട്ടോ. ഞാൻ കുറേ ചോദിച്ചു എന്നിട്ട് കുറേ പേരോട് ചോദിച്ചു എന്തെങ്കിലും. അതായത് ഇവിടെ വന്ന ദുബായിൽ ഫസ്റ്റ് വന്നപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഏതൊക്കെയാണെന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയാവും എന്നൊക്കെ. ഞാൻ ആളുകൾ പുറകെ പോകുന്നപ്പോൾ അവരെ പുറകെ പോയി. പിന്നെ ഞാൻ ചോദിച്ചു, ഡൗട്ടുണ്ടെങ്കിൽ ഓരോരുത്തരോട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കൊച്ചിന്ന് ദുബായിലേക്ക് വരാനുള്ളത്. ഇനിയിപ്പോൾ ഇവിടെ 14 ദിവസം ഇരുന്നിട്ട് വേണം ഇൻഷാല്ലാ സൗദിക്ക് പോകാനായിട്ട്. അപ്പോൾ ഞാൻ സൗദിക്ക് പോകാനുള്ള കട്ട വെയിറ്റിങ്ങിലാണ്. അങ്ങനെ അപ്പോൾ എന്താ. പിന്നെ അതുകൂടാതെ ദുബായിൽ ഇറങ്ങുമ്പോൾ അവർ നാട്ടിൽ നിന്ന് എടുത്ത RT-PCR ടെസ്റ്റിൻ്റെ റിസൾട്ടും പിന്നെ നാട്ടിലെ എയർപോർട്ടിൽ നിന്ന് എടുത്ത റാപ്പിഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടും ഇവർ ഫസ്റ്റ് തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണിക്കണം ഫസ്റ്റ് ചോദിക്കുമ്പോൾ. പിന്നെ നമ്മൾ ഇവിടുത്തെ റാപ്പിഡ് ടെസ്റ്റ് ചെയ്യാൻ നേരത്ത് ഹായ് ഇവിടുത്തെ റാപ്പിഡ് ടെസ്റ്റ് ചെയ്യാൻ നേരത്ത് അവർ ഫോൺ നമ്പർ ചോദിക്കും. പിന്നെ പാസ്പോർട്ട് അവർ രജിസ്റ്റർ ചെയ്തോളും. നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവരെന്നെ എല്ലാം ചെയ്തെന്നോളും. ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ ഇൻഷാല്ലാ. ദുബായിലെ ചെറിയ ചെറിയ വിശേഷങ്ങൾ നിങ്ങൾക്കാർ ഷെയർ ചെയ്യാനായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ. അസ്സലാമു അലൈക്കും.